കള്ളക്കടത്തിന് ടെലിഗ്രാമിൽ ഗ്രൂപ്പ്. ഗ്രൂപ്പിന്റെ പേര് സി പി എം കമ്മിറ്റി. സ്വർണ്ണക്കടത്ത് കേസിൽ തടവിൽ കഴിയുന്ന യു എ ഇ കോൺസുലേറ്റ് മുൻ പി ആർ ഒ സരിത്തിന്റെ മൊഴി പുറത്തു വന്നിരിക്കുന്നു. കള്ളക്കടത്തിന് വേണ്ടി ടെലിഗ്രാം വഴി ഗ്രൂപ്പ് ഉണ്ടാക്കിയെന്നും ഇതിന് സി പി എം കമ്മിറ്റി എന്ന പേര് നൽകിയെന്നും സരിത്ത് എൻഫോഴ്സ്മെന്റിനോട് പറഞ്ഞു. സന്ദീപ് നായരാണ് ഗ്രൂപ്പ് ഉണ്ടാക്കിയത്. തന്നെയും സ്വപ്നയും ഗ്രൂപ്പിൽ ചേർത്തു. ഫൈസൽ ഫരീദുമായി നേരിട്ട് ബന്ധം റമീസിനായിരുന്നുവെന്നും തനിക്ക് ഫൈസൽ ഫരീദിനെ നേരിട്ട് അറിയില്ല എന്നും സരിത്ത് നൽകിയ മൊഴിയിൽ പറയുന്നുണ്ട്. അതേസമയം കേസിൽ എം ശിവശങ്കർ മുൻകൂർ ജാമ്യ ഹർജി നൽകി. ഹൈക്കോടതിയിലാണ് ഹർജി സമർപ്പിച്ചത്. അന്വേഷണവുമായി പൂർണ്ണമായി സഹകരിക്കുമെന്നും ഒളിവിൽ പോകില്ല എന്നും ഹർജിയിൽ പറയുന്നു. ആരോഗ്യസ്ഥിതി കൂടി കണക്കിലെടുത്ത് മുൻകൂർ ജാമ്യം അനുവദിക്കണമെന്നാണ് അപേക്ഷ. അതേസമയത്ത് ശിവശങ്കറിനെതിരെ കൂടുതൽ കുറ്റങ്ങൾ ആരോപിച്ച് കോടതിയിൽ റിപ്പോർട്ട് നൽകാനുള്ള തയ്യാറെടുപ്പിലാണ് കസ്റ്റംസ്. കസ്റ്റംസിന്റെ നാടകീയ നീക്കങ്ങളും ശിവശങ്കറിന്റെ ആശുപത്രിവാസവും ചേർന്ന് സൃഷ്ടിച്ച അഭ്യൂഹങ്ങളിൽ വ്യക്തത പ്രതീക്ഷിക്കുന്ന നിർണായക ദിവസം തന്നെയാണ് ഈ തിങ്കളാഴ്ച. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലുള്ള ശിവശങ്കറിന്റെ ആശുപത്രിവാസം തുടരുമോ എന്നതാണ് ആദ്യത്തെ ചോദ്യം. വൈകിട്ട് 3 മണിയോടെ ചേരുന്ന മെഡിക്കൽ ബോർഡ് ഇതിന് ഉത്തരം നൽകും. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ തീവ്ര പരിചരണ വിഭാഗത്തിൽ കഴിയുന്ന ശിവശങ്കറിനെ വാർഡിലേക്ക് മാറ്റിയേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. നടുവേദനയിൽ വിദഗ്ധ ചികിത്സയ്ക്ക് വേണ്ടിയാണ് ശിവശങ്കറിനെ സ്വകാര്യ ആശുപത്രിയിൽ നിന്നും മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയത്. തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സ നടത്തേണ്ട രോഗങ്ങളൊന്നുമില്ലെന്നാണ് വിവിധ വിഭാഗത്തിലെ ഡോക്ടർമാരുടെ അഭിപ്രായം. ഡിസ്കിന് തകരാറില്ലാതെ കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ലാത്ത ശിവശങ്കറിന് ചികിത്സയുടെ പേരിൽ സുരക്ഷിത താവളം ഒരുക്കിയിരിക്കുകയാണെന്ന വിലയിരുത്തലാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ മേലുദ്യോഗസ്ഥർക്ക് കൈമാറിയത്. അസ്ഥിരോഗ വിഭാഗം ഐസിയുവിൽ കഴിയുന്ന ശിവശങ്കറിന് ശക്തമായ സുരക്ഷാ സംവിധാനമാണ് ഒരുക്കിയിട്ടുള്ളത്. നടുവിനും കഴുത്തിനും വേദനയെന്ന് പറഞ്ഞ ശിവശങ്കറിനെ വിവിധ പരിശോധനകൾക്ക് വിധേയമാക്കിയെങ്കിലും ഗുരുതര പ്രശ്നങ്ങൾ കാണാത്തതിനാൽ വിശ്രമം നിർദ്ദേശിച്ച് ഡിസ്ചാർജ് ചെയ്തേക്കും. അങ്ങനെയെങ്കിൽ അറസ്റ്റാണ് കസ്റ്റംസിന്റെ ലക്ഷ്യമെങ്കിൽ അതിന് തടസ്സമുണ്ടാകില്ല. എന്നാൽ കസ്റ്റം ശിവശങ്കറിനെ മുൻകൂർ ജാമ്യാപേക്ഷയെ എതിർക്കും. അന്വേഷണവുമായി ശിവശങ്കർ സഹകരിക്കുന്നില്ലെന്ന് കോടതിയെ അറിയിക്കും. പല കാര്യങ്ങളിലും ശിവശങ്കർ മൗനം പാലിക്കുന്ന കാര്യവും കസ്റ്റംസ് കോടതി മുമ്പാകെ ചൂണ്ടിക്കാട്ടും. കസ്റ്റംസിന് വേണ്ടി മുതിർന്ന അഭിഭാഷകൻ രാംകുമാറാണ് കോടതിയിൽ ഹാജരാകുക. അതേസമയം സ്വപ്ന സുരേഷ് 1,90,000 രൂപ മൂല്യം വരുന്ന അമേരിക്കൻ ഡോളർ വിദേശത്തേക്ക് കടത്തിയെന്ന കേസിൽ കസ്റ്റംസ് തിങ്കളാഴ്ച കൂടുതൽ തെളിവുകൾ കോടതി കൈമാറും. കഴിഞ്ഞ ദിവസമാണ് സ്വപ്ന സുരേഷ്, സരിത് എന്നിവരെ പ്രതികളാക്കി കൊച്ചിയിലെ സാമ്പത്തിക കുറ്റാന്വേഷണ കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചത്. നിലവിൽ കൊഫേപോസെ പ്രകാരം കരുതൽ തടങ്കലിലുള്ള സ്വപ്നയും സരിത്തിനെയും ജയിലിലെത്തി അറസ്റ്റ് ചെയ്യാൻ അനുമതി ആവശ്യപ്പെട്ടാണ് കോടതിയെ സമീപിച്ചത്. എന്നാൽ പ്രതികൾക്കെതിരായ തെളിവുകൾ ഹാജരാക്കാൻ കോടതി നിർദ്ദേശിക്കുകയായിരുന്നു. ആക്സിസ് ബാങ്കിന്റെ കരമന ശാഖയിലെ ഒരു ഉദ്യോഗസ്ഥൻ നൽകിയ മൊഴി അടിസ്ഥാനമാക്കിയാണ് കസ്റ്റംസ് അന്വേഷണം നടത്തുന്നത്. അനധികൃതമായി ഡോളർ നൽകാൻ സ്വപ്ന സുരേഷാണ് ആദ്യം സമ്മർദ്ദം ചെലുത്തിയതെന്നും വഴങ്ങാത്തതിനെ തുടർന്ന് തന്നെ ഭീഷണിപ്പെടുത്തിയെന്നും പിന്നാലെ ശിവശങ്കർ വിളിച്ചതായും മൊഴിയിലുണ്ട്. എന്തായാലും ദിനം പ്രതി സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്ന വിവരങ്ങൾ ഞെട്ടിപ്പിക്കുന്നത് തന്നെയാണ്. ന്യൂസ് ഡെസ്ക്, കർമാനൂസ്.